നമസ്കാരം. കർണാടക സംഗീത ത്രിമൂർത്തികളിൽ പ്രമുഖനായ മുത്തുസ്വാമി ദീക്ഷിതരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാമസ്വാമി ദീക്ഷിതർ സംസ്കൃതത്തിൽ അതീവ പാണ്ഡിത്യവും ഒരു വൈണിക വിദഗ്ധനും ഒരു വാഗ്ഗേയകാരനും ആയിരുന്നു രാമസ്വാമി ദീക്ഷിതർ. 1775 March 24 തീയതി രാമസ്വാമി ദീക്ഷിതർക്കും സുബ്ബമ്മാൾക്കും പിറന്ന പുത്രനാണ് മുത്തുസ്വാമി ദീക്ഷിതർ. മുത്തുസ്വാമി ദീക്ഷിതരെ കൂടാതെ രാമസ്വാമി ദീക്ഷിതർക്ക് രണ്ട് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ട്. ചിന്നസ്വാമി ദീക്ഷിതർ, ബാലുസ്വാമി ദീക്ഷിതർ, ബാലാമ്പാൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിൻ്റെ രീതി അനുസരിച്ച് സംസ്കൃതം, തെലുങ്ക്, തമിഴ് തുടങ്ങിയ ഭാഷകളും ഒപ്പം ശാസ്ത്രം, വേദം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളും പഠിച്ചു തുടങ്ങി. രാമസ്വാമി ദീക്ഷിതർ തന്നെയാണ് ആദ്യ ഗുരു. സംഗീതത്തിലും വീണയിലും അദ്ദേഹം പ്രാവീണ്യം നേടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചീഫ് മർച്ചൻ്റ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്ന മുത്തുകൃഷ്ണ മുതലിയാർ എന്നൊരു ജന്മി മദ്രാസിൽ നിന്നും തിരുവാരൂരിലെത്തുകയും രാമസ്വാമി ദീക്ഷിതരുടെ കുടുംബത്തെ സന്ദർശിക്കുകയും സകുടുംബം ഇവരെ മണാലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക്, അതായത് മദ്രാസിലുള്ള മണാലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ അവർക്ക് സ്ഥിരതാമസമാക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്നുമാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടം തുടങ്ങുന്നത്. മദ്രാസിലെത്തിയ മുത്തുസ്വാമി ദീക്ഷിതർക്ക് പാശ്ചാത്യ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. അതിന് കാരണം മദ്രാസിലെ സെൻറ്റ് ജോർജ് ഫോർട്ട് ആയിരുന്നു. അവിടെയാണ് കൺസേർട്ടുകളും ഓപ്പറകളും നടന്നിരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും മറ്റും നടത്തി വന്നിരുന്നതായിരുന്നു ഈ കൺസേർട്ടുകളും ഓപ്പറകളും. ഇത് അദ്ദേഹത്തെ പാശ്ചാത്യ സംഗീതത്തോട് കൂടുതൽ അടുപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ ബാലുസ്വാമി ദീക്ഷിതരും വെസ്റ്റേൺ സംഗീതത്തിൽ കൂടുതൽ പ്രാവീണ്യം നേടി. ബാലുസ്വാമി ദീക്ഷിതരാണ് കർണാടക സംഗീതത്തിലേക്ക് വയലിൻ എന്ന ഉപകരണം കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു. മണലിയിൽ സകുടുംബം സസന്തോഷം ജീവിച്ച് പോരുന്നതിനിടയിൽ ചിദംബരയോഗി അഥവാ ചിദംബരനാഥയോഗി എന്നു പേരുള്ള ഒരു യോഗി വര്യൻ മുത്തുസ്വാമി ദീക്ഷിതരെയും കുടുംബത്തെയും കാണാൻ വരികയും അദ്ദേഹത്തോടൊപ്പം വാരാണസിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് പത്നിമാരോടൊപ്പം മുത്തുസ്വാമി ദീക്ഷിതർ വാരാണസിയിലേക്ക് ചിദംബരനാഥയോഗിയോടൊപ്പം യാത്രയായി. അവിടെ വെച്ച് ഹിന്ദുസ്ഥാനി സംഗീതം, യോഗാഭ്യസനം, വേദപഠനം, ശാസ്ത്രപഠനം തുടങ്ങി നിരവധി വിഷയങ്ങൾ അദ്ദേഹം പഠിക്കുകയും ഇതിനിടെ ചിദംബരനാഥയോഗിയുടെ നിർദ്ദേശപ്രകാരം ഗംഗയിൽ സ്നാനം ചെയ്യുകയും കൈ നീട്ടിവെച്ച് ഗംഗയിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വീണ തടഞ്ഞുവെന്നും ആ വീണ അദ്ദേഹം പിന്നീട് സ്ഥിരമായി കച്ചേരികളിൽ ഉപയോഗിച്ചു എന്നും പറയപ്പെടുന്നു. ആ വീണയ്ക്കൊരു പ്രത്യേകതയുണ്ട്, വ്യാളിമുഖം മുഗൾ ഭാഗത്തിലേക്ക് നോക്കി നിൽക്കുന്നതാണ്. സാധാരണ വ്യാളിമുഖം താഴ്ഭാഗമാണ് ഉണ്ടാവുക, താഴത്തേക്കാണ് നോക്കി നിൽക്കുക. പക്ഷേ ഈ വീണയുടെ വ്യാളിമുഖം മുഗൾ ഭാഗത്തേക്കാണ് നോക്കി നിൽക്കുന്നത്. ആറു വർഷത്തിന് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വരികയും തിരുത്തണിയിലെ സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്രത്തിൽ 41 ദിവസം ഭജന ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഭജന ഇരിക്കവേ 41-ാം നാൾ ഒരു വൃദ്ധരൂപം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു കൽക്കണ്ട കഷ്ണം വച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശ്രുതി ശുദ്ധമായെന്നും അദ്ദേഹത്തിന് ഒരു വാഗ്ഗേയകാരനായി മാറാൻ സാധിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു. ഒപ്പം മറ്റ് ദൈവങ്ങളെക്കുറിച്ചും അദ്ദേഹം ധാരാളം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി തുടങ്ങി നിരവധി ദേവീദേവന്മാരെക്കുറിച്ച് അദ്ദേഹം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ
രാമസ്വാമി ദീക്ഷിതർ രൂപം കൊടുത്ത രാഗമാണ് ഹംസധ്വനി. ഹംസധ്വനിയിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഒരു കീർത്തനം വളരെ പ്രസിദ്ധമാണ്. വാതാപി ഗണപതിം ഭജേ എന്ന് തുടങ്ങുന്നതാണ് ആ കീർത്തനം. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിലും കൃതികളിലും വീണയുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും രാഗത്തിൻ്റെയും സ്വാധീനവും കാണാൻ സാധിക്കും. ത്രിമൂർത്തികളിൽ മുത്തുസ്വാമി ദീക്ഷിതർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി സംസ്കൃതത്തിലാണ് കൂടുതൽ രചനകളും നടത്തിയിരിക്കുന്നത്. കുറച്ച് മണിപ്രവാള കീർത്തനങ്ങളും ഉണ്ട്. സംസ്കൃതത്തോട് ഒന്നോ അതിലധികമോ ഭാഷകൾ കൂട്ടിയിണക്കി ഉണ്ടാകുന്ന മറ്റൊരു ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. ഇങ്ങനെ മണിപ്രവാളത്തിലും അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അതിതീവ്ര ഭക്തനാണ് മുത്തുസ്വാമി ദീക്ഷിതരെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുദ്രയായി സ്വീകരിച്ചിരിക്കുന്നത് ഗുരുഗുഹ എന്നാണ്. ത്രിമൂർത്തികളിൽ വൈണിക വാഗേയകാരനായ ഒരേ ഒരാൾ മുത്തുസ്വാമി ദീക്ഷിതരാണ്. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യസമ്പത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 500-ഓളം കൃതികളാണ് നിലവിൽ ഉള്ളതായി കണക്കാക്കപ്പെടുന്നത്. 1835 ഒക്ടോബർ 21-ാം തീയതി തൻ്റെ ശിഷ്യഗണങ്ങളോടൊപ്പം പാടിക്കൊണ്ടിരിക്കെയാണ് അദ്ദേഹം സമാധിയായത്.